Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Allahumma salli ala Sayyidina Muhammadin wa barik wa sallim alayhi. A'udhu bi kalimatillahi tammati min kulli shaytanin wa hammah min kulli ainil lamah. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരിമാരെ, അൽഹംദുലില്ലാ പാണക്കാട് ഹാദിയ സെന്റർ ഫോർ സോഷ്യൽ എക്സലൻസുമായി പൂർണ്ണമായി സഹകരിച്ച് SKSSF ഇബാദ് സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന റിസാല ഓൺലൈൻ ദഅ്‌വ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന വേളയിലാണ് നാം എല്ലാം നിലകൊള്ളുന്നത്. അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇതിന്റെ ഭാഗമാവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിന്റെ അരികിൽ സ്വീകാര്യയോഗ്യമായ മതം എന്നത് നമുക്കേവർക്കും ഉറപ്പുള്ള കാര്യമാണ്. ആ പരിശുദ്ധ ദീനിനെ കൃത്യമായി പരിചയപ്പെടാനും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും ഉതകുന്ന വളരെ മഹത്തായ ഒരു കോഴ്സാണ് റിസാല ഓൺലൈൻ ദഅ്‌വ ട്രെയിനിങ് പ്രോഗ്രാം. അൽഹംദുലില്ലാ നമ്മോടൊപ്പം ചേരുന്നത്, ഇന്നത്തെ ഉദ്ഘാടന വേളയിൽ നമ്മോടൊപ്പം ചേരുന്നത് അഭിമന്യരായ പാണക്കാട്ട് പൂമുത്ത് ഇബാദിന്റെ സംസ്ഥാന സമിതി ചെയർമാൻ സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. മഹാനവരുകളെ ഞാൻ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ ഉദ്ഘാടന സദസ്സിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് SKSSF സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ ആഷിഖ് സാഹിബ് കുഴിപ്പുറം അവരുകളാണ്. അവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏവർക്കും ഉത്ബോധന ഭാഷണം നിർവഹിച്ചു തരുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗവും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായ ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്‌വി ഉസ്താദ് അവരുകളാണ്. അൽഹംദുലില്ലാ ഏവരുടെയും പ്രഭാഷണങ്ങൾ കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക നാഥൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതിന്റെ ക്ലാസും മറ്റു കാര്യങ്ങളുമെല്ലാം നടത്തുന്നത് ഇബാദ് സംസ്ഥാന സമിതി അംഗം ഫാരിസ് പി യു തൃശൂർ അവരുകളാണ്. അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അതോടൊപ്പം അവരെയും ഇതിന്റെ പ്രോഗ്രാമിന്റെ നന്ദി പറയുന്ന സാജിദ് ഷമീർ അസ്ഹരി, ഇബാദിന്റെ വൈസ് ചെയർമാൻ, അവരെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനമായി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, പ്രിയപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, അങ്ങനെ പലരും എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ ഒരു ദഅ്‌വ ട്രെയിനിങ് പ്രോഗ്രാമിലേക്കും ദീനിന്റെ കാര്യം മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന മഹത്തായ പദ്ധതിയിലേക്കും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകുമുല്ലാഹു ഖൈറൻ കസീറ. ബാരകല്ലാഹു ലക്കും അജ്മഈൻ. ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതിന് വേണ്ടി അഭിമന്യരായ ആഷിഖ് സാഹിബ് കുഴിപ്പുറം അവരുകളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മഹത്തായ ഈ സംരംഭത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഇബാദിന്റെ സംസ്ഥാന ചെയർമാനും നമ്മുടെ അഭിമന്യ നേതാവുമായ സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ അവരുകളാണ്. ബഹുമാനനായ തങ്ങൾ അവരുകളെ നമുക്കെല്ലാവർക്കും വേണ്ടി വളരെ ഹൃദയംഗമായി ഉദ്ഘാടന ഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ആഷിഖ് കുഴിപ്പുറം, സമ്മതനീയനായ ഉസ്താദ് ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്‌വി അവരുടെ, ബഹുമാനപ്പെട്ട മൻസൂർ ഹദ്‌വി, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫാരിസ്, മറ്റു SKSSF ഇബാദ് വിംഗിൻ്റെയും ഭാരവാഹികളെ, പ്രിയപ്പെട്ട ദായിമാരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ,
സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പോഷക സംഘടനയായ SKSSF അതിൻ്റെ ദാഉവാബിങ് ഇബാദിൻ്റെ ആഭിമുഖ്യത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തുവാനും പരിശുദ്ധ ഇസ്ലാമിൻ്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനും ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അള്ളാഹു മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ സത്യമാർഗത്തിൽ ജീവിതം നയിച്ചുകൊണ്ട് ശാശ്വതമായ പരലോക വിജയം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ രാശിയുടെ ആരംഭം മുതൽ തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിലേക്ക് സമൂഹത്തെ നയിക്കുവാൻ ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ വരെ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ അള്ളാഹു ഈ ഭൂലോകത്തേക്ക് അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. നമുക്കറിയാം, ലോകാവസാനം വരെയുള്ള മാനവീയ സമൂഹത്തെ അള്ളാഹുവിൻ്റെ സത്യദീനിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് സർവകാലത്തിനും അതീതമായ പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ സമ്പൂർണമാക്കിയത്. നമുക്കറിയാം, ആ സത്യദീൻ പ്രബോധന പ്രചരണം ഏൽപ്പിക്കപ്പെട്ടത് പിന്നീട് സഹാബത്തിലും താബീ താബിങ്ങളിലും അതുപോലെ പണ്ഡിതന്മാരിലുമാണ്. നമുക്കറിയാം, പണ്ഡിതന്മാരെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പ്രവാചകന്മാരുടെ അനന്തരാവകാശങ്ങൾ എന്ന ആ ഉത്തമമായ വിശേഷണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ദൗവത്തിൻ്റെ മേഖലയിൽ നമ്മെ ഇന്ന് നയിച്ചു കൊണ്ടിരിക്കുന്നത് ഉലമാക്കളാണ്. ഇന്ന് തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രചരണത്തിന് തീർച്ചയായിട്ടും ഓരോ വിശ്വാസിയും അവൻ്റേതായ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇബാദ് ആ മേഖലയിൽ വളരെയധികം പ്രശംസാർഹമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഇന്ന് നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാമിനെതിരെ യുക്തിവാദികൾ വളരെ വ്യാപകമായി തെറ്റിദ്ധാരണ പരത്തുകയും എല്ലാ നിലക്കും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അപമാനിക്കുകയും പരിശുദ്ധ ഇസ്ലാമിക ആശയങ്ങളെയും വീക്ഷണങ്ങളെയും എല്ലാം കടുത്ത് അതിനെ തേജോവധം ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ മുസ്ലിം യുവാക്കളിലും അവരുടെ പ്രവർത്തനങ്ങൾ വളരെയധികം സ്വാധീനം ചെലുത്തുമ്പോൾ അവർക്കെതിരെ പ്രതിരോധിക്കുവാനും പരിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ ആശയങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ യുക്തിവാദികൾ തന്നെ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചൊരു നല്ല ധാരണയുണ്ടാക്കുവാൻ, അങ്ങനെ പരിശുദ്ധ ദീനിൻ്റെ ആ യഥാർത്ഥമായ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനും പ്രാപ്തരാക്കുന്ന
ഒരു മഹത്തായ ഒരു സംരംഭമാണ് ഇബാദ് തുടക്കം കുറിക്കുന്നത്. റിസാല ഓൺലൈൻ ദാവ ട്രെയിനിങ് കോഴ്സ്, അത് വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും അതുപോലെ തന്നെ മറ്റു എല്ലാ മേഖലകളിലുള്ളവർക്കും ഈ കോഴ്സിൽ ചേർന്നുകൊണ്ട് പഠിക്കുവാനും അങ്ങനെ ഇസ്ലാമിക പ്രബോധന പ്രചരണ മേഖലയിൽ ഉന്നതമായ സേവനങ്ങൾ അർപ്പിക്കുവാൻ അവർക്ക് വേണ്ട ട്രെയിനിങ്ങും പരിശീലനവും നൽകുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ കൊണ്ട് വളരെയധികം ആളുകൾ ഈ കോഴ്സിന് വേണ്ടി അപേക്ഷ നൽകിയിട്ടുണ്ട്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വാലിഹമലെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ വിജയകരമാക്കുവാൻ അള്ളാഹു ഇതിൻ്റെ സംഘാടകർക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്ന ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖലൻ വഅദബൻ വഹിഫ്ലൻ വഈമാനൻ കാമില റബ്ബി തമ്മീം ബിൽ ഖൈർ സഅദ എന്ന വാക്കുകളോടുകൂടി പ്രാർത്ഥനകളോടുകൂടി ഈ സംരംഭത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മഹത്തായ ഈ സംരംഭത്തിൻ്റെ തുടക്കത്തിൽ ഉദ്ബോധന ഭാഷണം നിർവഹിച്ചുകൊണ്ട് നമ്മെ അഭിസംബോധനം ചെയ്യുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറാംഗവും ലോകപ്രശസ്തമായ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ VC ഉസ്താദ് ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദവി അവരാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഉദ്ബോധന പ്രഭാഷണത്തിന് വേണ്ടി സാദരം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പ്രേക്ഷക സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, SKSSF ഇബാദ് സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു റിസാല കോഴ്സ് എന്ന പുതിയൊരു സംരംഭത്തിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. അതോടനുബന്ധിച്ചുള്ള ചെറിയ ഒരു ഉത്ബോധന സംസാരമാണ് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഇസ്ലാം കാലാവധിവർത്തിയായ ഒരു ജീവിത വ്യവസ്ഥിതിയാണ്. സാർവകാലികം, സാർവലൗകികം, സാർവജനീനം ഒക്കെ ആയ ഒരു ജീവിത വ്യവസ്ഥിതിയാണ്, ഒരു സമഗ്ര പ്രസ്ഥാനമാണ് ഇസ്ലാം. എല്ലാ ആശയങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും ചിന്താഗതികൾക്കും ദർശനങ്ങൾക്കും മതങ്ങൾക്കും ഒക്കെ വിമർശനങ്ങളുള്ളതുപോലെ ഇസ്ലാമിനെതിരെയും വിമർശനങ്ങളുണ്ട്, ഉണ്ടാകണം, ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അത് വിമർശകന്മാരുടെ സ്വാതന്ത്ര്യമാണ്. ഇസ്ലാമിൻ്റെ അന്തിമ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ തിരുനബിയെ വിമർശിച്ചിരുന്നവർ, അധിക്ഷേപിച്ചിരുന്നവർ, പരിഹസിച്ചിരുന്നവർ, അവഹേളിച്ചിരുന്നവർ, നബിയുടെ വ്യക്തിത്വം, ആദർശമൊക്കെ ചോദ്യം ചെയ്തിരുന്നവർ ഒക്കെ അന്ന് തന്നെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അത് മനുഷ്യരാശിയുടെ അവസാനം വരെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ വിമർശനം ഭയന്ന് അല്ലെങ്കിൽ പ്രവാചകനെ ചിലർ അവഹേളിക്കുന്നു എന്നതിൻ്റെ പേരിൽ പ്രവാചക വിശ്വാസികൾക്ക്, ഇസ്ലാമത വിശ്വാസികൾക്ക് ഒരു വൈകാരിക വ്യതിചലനം ഉണ്ടായിക്കൂടാത്തതാണ്. പ്രത്യേകിച്ച് മതനിഷേധികൾ, യുക്തിവാദികൾ, ദൈവനിഷേധികൾ ഒക്കെ പെരുകി വന്നുകൊണ്ടിരിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ശരിയായ വിശ്വാസികൾ ചെയ്യേണ്ടത് അത്തരം ആളുകൾക്ക്
ബോധ്യമാകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾക്കുള്ള മറുപടികൾ നൽകാൻ നാം സന്നദ്ധരാവുക എന്നതാണ്. വിമർശകന്മാർ പരിമിതജ്ഞാനികളായിരിക്കും, അത് വളരെ വിശദീകരിച്ച് പറയേണ്ട വിഷയമാണ്. ഓരോ വിമർശകൻ്റെയും പരിമിതി അനുസരിച്ചായിരിക്കും അവൻ്റെ കാഴ്ചപ്പാടുകൾ. ഇസ്ലാമാകട്ടെ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ജീവിത വ്യവസ്ഥിതിയാണ്. പ്രപഞ്ച സൃഷ്ടാവിനെ തന്നെ നിഷേധിക്കുന്നവരുള്ളപ്പോൾ പിന്നെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ജീവിത വ്യവസ്ഥിതിയാണ് എന്ന് അവരോട് പറയാൻ പറ്റില്ല. ഇസ്ലാമിൻ്റെ സൃഷ്ടിപരമായ ദർശനങ്ങൾ മനുഷ്യ ജീവിതത്തിന് ഇസ്ലാം നൽകുന്ന മൗലികമായ കാഴ്ചപ്പാടുകൾ, പരിപ്രേക്ഷ്യങ്ങൾ, അനാവരണങ്ങൾ, സംശയങ്ങൾക്കുള്ള നിവാരണങ്ങൾ, ഇതൊക്കെ അവർക്ക് നൽകുകയാണ് വേണ്ടത്. എല്ലാ കാലഘട്ടങ്ങളിലും നൂറ്റാണ്ടുകളിലും മനുഷ്യരാശിയുടെ ഏകദേശം ആരംഭം മുതൽ തന്നെ ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് മതസിദ്ധാന്തങ്ങൾ അസ്തമിച്ചു പോയിട്ടില്ല, മതപുരുഷന്മാർ വരാൻ മടിച്ചിട്ടില്ല, മതസിദ്ധാന്തങ്ങൾ നിഷ്ക്രമിച്ചു പോയിട്ടില്ല. വിവരമില്ലാത്തവർ അവരുടെ വിവരമില്ലായ്മയിൽ തുടർന്നു കൊണ്ടേ പോവുകയാണെങ്കിൽ അവരിങ്ങനെ ആക്രോശിച്ചുകൊണ്ടിരിക്കുമെന്ന് മാത്രം. മതനിഷേധികളായ, ദൈവനിഷേധികളായ, ബഹുദൈവ വിശ്വാസികളായ, മതപരിഹാസകരായ എത്രയോ ആളുകൾ പിൽക്കാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു വന്നത് അവരുടെ ആ ദൗർബല്യം, എന്നാണ്, വൈജ്ഞാനികമായ ദൗർബല്യം പരിഹരിച്ചു കൊടുക്കലാണ് അതിന് പരിഹാരം. മതത്തെയും പ്രപഞ്ച സൃഷ്ടാവിനെയും തന്നെ നിശേഷം നിരാകരിച്ചു കൊണ്ടുള്ള ഒരു ജനവിഭാഗമാണെങ്കിൽ ഇസ്ലാമിൻ്റെ ജീവിത പരിപ്രേക്ഷ്യങ്ങൾ, മനുഷ്യൻ്റെ ജീവിതം എന്താണ്, അതുകൊണ്ടുള്ള അർത്ഥം എന്താണ്, അതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ്, ഭാവിയിൽ അത് മനുഷ്യനെ എന്താണ് ആക്കി തീർക്കുക തുടങ്ങിയുള്ള സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കണം. യുക്തിവാദികൾക്കും വേണ്ടത് അങ്ങനെ. യുക്തിവാദി എന്ന് പറഞ്ഞാൽ യുക്തിഭദ്രമായ, യുക്തി അനുസൃതമായ അഭിപ്രായങ്ങൾ അവർ പറയുന്നു എന്നതല്ല അതിൻ്റെ നിർവചനം. പറയുന്നവൻ്റെ യുക്തിക്കനുസരിച്ച് അവൻ പറയുന്നു എന്ന് മാത്രം. പലരുടെയും യുക്തി പല രീതിയിലായിരിക്കും. ഒരു പിതാവിൻ്റെ രണ്ടോ മൂന്നോ മക്കളുണ്ടെങ്കിൽ അവരുടെ മൂന്ന് പേരുടെയും യുക്തി ഒന്നാവുകയല്ല, വ്യത്യസ്തമായിരിക്കും, കാഴ്ചപ്പാടുകൾ ഭിന്നമായിരിക്കും, അഭിപ്രായങ്ങൾ വൈജാത്യമുള്ളതായിരിക്കും. അപ്പോൾ പ്രവാചക നിന്ന ഇന്ന് വലിയൊരു വിഷയമായിരിക്കും. ഖുർആൻ നിന്ന, ഇസ്ലാം നിന്ന, യഥാർത്ഥത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന ഒരു വലിയ വില പിടിച്ച അല്ലെങ്കിൽ അമൂല്യമായ ഒരു ദർശനമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നമ്മൾ പച്ചക്കോടി കാണിക്കുമ്പോൾ തന്നെ മറ്റു പലരെയും വേദനിപ്പിക്കുന്ന, മുറിപ്പെടുത്തുന്ന, അവരുടെ വികാരം ഇളക്കിവിടുന്ന, അവരെ അസഹനീയമായ ഒരവസ്ഥയിലേക്ക് തള്ളിവിടുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന അതിൻ്റെ നിർവചനത്തിന് തന്നെ ഇത് എതിരാവും. കാരണം മറ്റേ ആൾക്ക് അയാളുടെ അഭിപ്രായങ്ങൾ വെച്ച് പുലർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ പരസ്പരമുള്ള ഒരു ഉരസലിലേക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം അധപ്പതിക്കാൻ പാടില്ല, അത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ല. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം അവരവരുടെ വസ്തുനിഷ്ഠമായ, വൈജ്ഞാനികമായ, ദാർശനികമായ കാഴ്ചപ്പാടുകളനുസരിച്ച് ഓരോ അഭിപ്രായങ്ങൾ, ഓരോ വിഷയത്തിൽ ഓരോ അഭിപ്രായങ്ങൾ വെച്ച് പുലർത്താം. പക്ഷേ ഇത് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതോ വേദനിപ്പിക്കുന്നതോ ആകരുത്. അങ്ങനെയാണെങ്കിൽ തന്നെ അത് പരസ്യമായി അതിൻ്റെ വിഴപ്പലക്കളുകൾ നടക്കരുത്. അത് സ്വകാര്യമായി അവനവൻ്റെ അഭിപ്രായം വെച്ച് പുലർത്തുക. അപ്പോൾ ഇന്ന് പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ അഭിപ്രായ വൈജാത്യങ്ങൾ, യുക്തിവാദം അല്ലെങ്കിൽ മതനിഷേധം, ഈശ്വര നിരാസം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അധുനാതന സമൂഹത്തിൻ്റെ മാനസികാവസ്ഥ വെച്ച് മനസ്സിലാക്കി അത്തരം ആളുകൾക്ക്
അവൻ മതവിശ്വാസിയാണെങ്കിലും മത നിഷേധിയാണെങ്കിലും ഈശ്വര വിശ്വാസിയാണെങ്കിലും ഈശ്വര നിഷേധിയാണെങ്കിലും ആരാണെങ്കിലും അവരവരെ അവരവരുടെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് കാഴ്ചപ്പാടിൽ അടിയുറച്ചു കൊണ്ട് തന്നെ അവരെ വസ്തുതകൾ മനസ്സിലാക്കാനുള്ളൊരവസരം ഉണ്ടാകണം. പ്രത്യേകിച്ച് മതവിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന പഠനം നടത്തുന്ന പഠിതാക്കൾക്ക് ഇങ്ങനെയുള്ള ഒരു ശാസ്ത്രശാഖ ഇന്ന് അനിവാര്യമായിരിക്കുക. മതപാഠശാലകളിലൊക്കെ ഉണ്ടായിരുന്ന പാഠ്യപദ്ധതി അല്ലെങ്കിൽ അധ്യയന വിഷയങ്ങൾ നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ മാറി വരുമ്പോൾ അതൊക്കെ വ്യത്യസ്തമായതായി അവയിൽ പരിഷ്കരണങ്ങൾ വരുത്തപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കാഴ്ചപ്പാട് വെച്ച് ഇന്ന് കുറച്ചാളുകൾ ഫലൗലാന ഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫ എന്ന് പറഞ്ഞതുപോലെ കുറച്ചാളുകൾ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഈ മതനിരാസത്തിനെതിരെ യുക്തിവാദം എന്ന പേരിലുള്ള യുക്തിരഹിത വാദങ്ങൾക്കെതിരെ സവിശേഷ പഠനം നടത്തിയവരായി ഉണ്ടാകണം. അതിനുവേണ്ടി ആവിഷ്കൃതമായ ഒരു ഹ്രസ്വകാല പഠന സംവിധാനമാണ് റിസാല കോഴ്സ്. കുറേ ആളുകളെ പ്രാഥമികമായി പങ്കെടുപ്പിച്ച് അതിൽ നിന്ന് പ്രത്യേക അഭിരുചിയുള്ള ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവർക്ക് സവിശേഷമായ ക്ലാസ്സുകൾ അത് ക്യാമ്പുകൾ ഒക്കെ നൽകി അവരെ ആ വിഷയത്തിൽ പ്രവീണരാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു ഡിസംബർ അവസാനത്തോടുകൂടി തീരുന്ന ഒരു പരിപാടിയാണ് ഇതിനുവേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇബാദ സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ അതിനാവശ്യമായ ഭൗതിക സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ഉദവികളുടെ സംഘടനയായ ഹാദിയ CSE സെൻറ്റർ ഫോർ സോഷ്യൽ എക്സലൻസ് പാണക്കാട് ആണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിലെല്ലാവരും പങ്കെടുക്കുക, അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ പുതിയ ഒരു പണ്ഡിത സമൂഹത്തെ ഏത് സമൂഹത്തിലും സമുദായത്തിലും ഏത് തലത്തിലും ചെന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ചുള്ള പ്രബോധനം നടത്താൻ കഴിവുള്ള യുവ പണ്ഡിതന്മാരെ സവിശേഷമായി തയ്യാറാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സർവശക്തൻ ഇതിന് ശോഭനമായൊരു ഭാവി പ്രദാനം ചെയ്യട്ടെ. ഇതിലെ പഠിതാക്കൾക്ക് പങ്കാളികൾക്ക് സവിശേഷമായ അവരുടെ ഭാഗഭാഗിത്വം ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, SKSSF IBAD സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന റിസാല ഓൺലൈൻ ദഅവ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാകാൻ, ആ കോഴ്സിൻ്റെ ഭാഗമാകാൻ രജിസ്റ്റർ ചെയ്യുകയും പേയ്മെൻറ്റ് പൂർത്തിയാക്കുകയും ചെയ്ത ആളുകൾ മാത്രമാണ് ഈ വീഡിയോ കാണുന്നത്. അള്ളാഹു നമ്മുടെ നിയത്തുകളെ സ്വീകരിക്കട്ടെ. നമ്മുടെ ആഗ്രഹം പോലെ കൈകാര്യം ചെയ്യപ്പെടാൻ പോകുന്ന വിഷയങ്ങളിൽ അവഗാഹത്തോടെ തന്നെ പഠനം നടത്താനും തുടർ പഠനങ്ങൾക്കതൊരു വാതിൽ തുറക്കാനുമുള്ള കാരണമാക്കി തരട്ടെ അമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനനായ ഇബാദിൻ്റെ സംസ്ഥാന ചെയർമാൻ സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. ഈ കോഴ്സ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അതുപോലെ കോഴ്സിനെ കുറിച്ചും ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ബഹുമാനനായ ഡോക്ടർ ബഹാദുദ്ദീൻ മുഹമ്മദ് നദവി ഉസ്താദ് അവരുകൾ നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു. സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ മെമ്പറും ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുമായ ഉസ്താദിൻ്റെ വാക്കുകൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്, ചില വിശദ വിവരങ്ങളാണ് പറഞ്ഞു പോകാനുള്ളത്. ആദ്യം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന തീയതികൾ, ഓർത്തിരിക്കേണ്ട പ്രധാന ഡേറ്റുകളെ കുറിച്ച് പറയാം. ഇന്ന് നവംബർ 10 ഇന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഇന്ന് മുതൽ ഇൻഷാല്ലാ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കും. നവംബർ 10 ഡിസംബർ 10 അങ്ങനെയുള്ള 30 നമ്മുടെ ഈ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 10 വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ അവതരണങ്ങൾ. അപ്പോൾ 30 10 വിഷയങ്ങളും, അങ്ങനെയാണെങ്കിൽ ഒരു വിഷയം 3 നമ്മുടെ മുമ്പിൽ പഠിക്കാനായിട്ട് ഉണ്ടാവുക. രണ്ടാമത്തൊരു ഡേറ്റ് ഓർത്തിരിക്കേണ്ടത് നവംബർ 25 ഇതിൻ്റെ ആദ്യത്തെ അസൈൻമെൻറ്റ്, ഒരു അസൈൻമെൻറ്റും ഒരു എക്സാമുമാണ് ഈ കോഴ്സിലുള്ളത്. നവംബർ 25 നമ്മുടെ അസൈൻമെൻറ്റ് നോട്ടിഫിക്കേഷൻ വരിക. അത് ഡിസംബർ 5 മുൻപ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതാണ് ഓർത്തിരിക്കേണ്ട രണ്ടാമത്തെ ഡേറ്റ്. മൂന്നാമത്തേത് നമ്മുടെ എക്സാമിനേഷനാണ്, ഓൺലൈനായിട്ടായിരിക്കും നടക്കുക. ഡിസംബർ 10 നമ്മുടെ ക്ലാസ്സുകൾ കഴിയുന്നു. ഡിസംബർ 15 തന്നെ എക്സാമും നടക്കുന്നു. ഡിസംബർ 20 അതിൻ്റെ റിസൾട്ട് വരുന്നു.
25 തന്നെ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനും അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ ഉദ്ദേശം പോലെ കാര്യങ്ങളൊക്കെ മനോഹരമായി ഭംഗിയാക്കി നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മുടെ ക്ലാസ്സുകളെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്. ഇസ്ലാമും നാസ്തികതയും എന്നതാണ് നമ്മുടെ പ്രമേയം. അതുകൊണ്ട് തന്നെ അതേ ചുറ്റിപ്പറ്റിയുള്ള പ്രധാനപ്പെട്ട 5 വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവതരണങ്ങളുള്ളത്. ഇതിൽ ഒരുപാട് വിഷയങ്ങൾ സ്പർശിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഒരു തുടർ പഠനത്തിലേക്കുള്ള വാതിൽ തുറക്കുക മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇത് ലെവൽ 1 കോഴ്സാണ് എന്നതുകൊണ്ട് തന്നെ ഇതിൽ 3 ദിവസമാണ് നമുക്കൊരു ക്ലാസ് കാണാനുള്ള അവസരമുള്ളത്. അതുകൊണ്ട് തന്നെ 3 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടു തീർക്കേണ്ടത് 1 മണിക്കൂറോ അതിൽ കുറവോ ദൈർഘ്യമുള്ള പലപ്പോഴും 28 മിനിറ്റ് മുതൽ ആണ് നമ്മുടെ വീഡിയോയുടെ ദൈർഘ്യങ്ങളുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ നമുക്ക് കാണാൻ 3 ദിവസത്തെ സാവകാശമുണ്ട്. അപ്പോൾ പഠനത്തിൻ്റെ തിരക്കിലായാലും ജോലിയുടെ തിരക്കിലായാലും ഇതൊരു ബുദ്ധിമുട്ടാകില്ല എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. യൂട്യൂബിൽ അൺലിസ്റ്റ് ചെയ്ത വീഡിയോയുടെ ലിങ്കുകളായിരിക്കും നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഇത് വളരെ കോൺഫിഡൻഷ്യലാണ്. പുറത്തൊരാൾക്ക് പോലും, രജിസ്റ്റർ ചെയ്യാത്ത ഒരാൾക്ക് പോലും ഇത് കൈമാറരുത് എന്ന ഒരു അമാനത്താണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അത് വീണ്ടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വീഡിയോ ഒരിക്കലും കാണാൻ കഴിയില്ല. അത് പ്രൈവറ്റാക്കി മാറ്റിയിട്ടുണ്ടാകും. പിന്നെ അടുത്ത വീഡിയോ ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 ദിവസത്തിനുള്ളിൽ തന്നെ പരമാവധി ആവശ്യമായത് കുറിച്ച് വയ്ക്കാനും, അതുപോലെ PPT സഹിതമാണ്, പ്രസൻറ്റേഷൻ സഹിതമാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാൻ കഴിയും. പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട എഴുത്തുകൾ, കുറിപ്പുകൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സൂചിപ്പിക്കാൻ കഴിയും. ആവശ്യമുള്ളവർക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെക്കാനും അനുവാദമുണ്ട്. പക്ഷേ പുറമെ ഒരാൾക്ക് പോലും അത് ഷെയർ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് പഠിക്കണമെന്ന ആഗ്രഹമുള്ള മുസ്ലിങ്ങൾക്ക് മാത്രമേ ആയി പ്രിപ്പയർ ചെയ്തു എന്നതുകൊണ്ട് തന്നെ ഇത് പുറത്തു പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായി പറയാനുള്ളത് സംശയ നിവാരണത്തിനുള്ള ഒരു അവസരത്തെക്കുറിച്ചാണ്. വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കൂടി ഉണ്ടാകും. ആ ഗൂഗിൾ ഫോം വഴി ഈ 3 ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചോദിക്കാം, സംശയങ്ങൾ ചോദിക്കാം, കൂടുതൽ കൂടി വ്യക്തത വേണ്ട ഭാഗങ്ങളെക്കുറിച്ച് പറയാം. അതുപോലെ തന്നെ പിഴവുകൾ എന്തെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം എന്നുകൂടി ഓർമ്മപ്പെടുത്താം. അപ്പോൾ ആ ഗൂഗിൾ ഫോം വഴിയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ സമാന രീതിയിലുള്ള ചോദ്യങ്ങളെ മുഴുവൻ കളക്ട് ചെയ്തുകൊണ്ട് അതിന് പൊതുവായി ഉള്ള മറുപടികൾ നമ്മുടെ ഗ്രൂപ്പിൽ വോയിസായും അതുപോലെ തന്നെ എഴുത്തായും പോസ്റ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ നേരത്തെ ബഹദീൻ ഉസ്താദ് സൂചിപ്പിച്ച ആ വിഷയത്തെ കൂടി ഒന്ന് പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. 25 December നമ്മുടെ ഫലപ്രഖ്യാപനവും, ഫലപ്രഖ്യാപനം 20 December 25 അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന വളരെ കുറഞ്ഞ ആളുകൾക്ക്, ഒരു ലിമിറ്റഡ് നമ്പേഴ്സ് ഉള്ള ആളുകൾക്ക് 10 ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്യാമ്പിന് പങ്കെടുക്കാൻ ഉള്ള ഒരു അർഹത എന്ന് പറയുന്നത് അസൈൻമെൻറ്റിലും അതുപോലെ തന്നെ എക്സാമിലുമുള്ള മികച്ച പെർഫോമൻസ് ആണ്. അപ്പോൾ പ്രഗത്ഭരായ ഫാക്കൾട്ടികൾ വിഷയകേന്ദ്രീകൃതമായി ഗവേഷണ താല്പര്യത്തോടെ അല്ലെങ്കിൽ ഗവേഷണം ചെയ്യാവുന്ന ഒരു പരിശീലനത്തോടുകൂടി സംഘടിപ്പിക്കുന്ന ആ 2nd ഘട്ട 10 ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പിന് കൂടി പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ആദ്യം മുതൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ക്ലാസ്സുകൾ കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് വീണ്ടും ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അതുപോലെ ഇതിൽ തയ്യാറാക്കിയിട്ടുള്ള വീഡിയോകളിൽ എന്തെങ്കിലും പിഴവുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് അറിയിച്ചു തരണം എന്ന് വളരെ വിനയത്തോടെ റിക്വസ്റ്റ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സ്നേഹ ബഹുമാന ആദരവുകളുള്ള ആലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തോടുകൂടി SKSSF ഇബാദ് സംസ്ഥാന സമിതിക്ക് കീഴിൽ നമ്മുടെ യുവ പ്രതിഭകൾക്കായി ശ്രദ്ധേയമായ ഒരു കോഴ്സ് നടത്തി വരികയാണ്. റിസാല ഓൺലൈൻ ദേവ ട്രെയിനിങ് ലെവൽ 1 എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ കോഴ്സ്
എന്തുകൊണ്ടും ഈ കാലത്ത് പ്രസക്തമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. പരിശുദ്ധ ഇസ്ലാം സമഗ്രവും സമ്പൂർണവുമാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ മുഖം അനാവരണം ചെയ്തുകൊണ്ട് അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മുടെ യുവ പ്രതിഭകൾ അതേക്കുറിച്ച് വിശദമായി പഠിച്ച് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്ന വളരെ വലിയ ഒരു ദൗത്യമാണ് ഇബാദും. അതുപോലെ തന്നെ ഹാദിയുടെ സഹകരണത്തോടുകൂടി നാം സഞ്ചീകരിക്കുന്ന ഈ പദ്ധതി. അൽഹംദുലില്ല, തീർച്ചയായിട്ടും ഇത് നമ്മുടെ സമൂഹത്തിന് ഏറെ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ പക്ഷാന്തരമില്ല. റബ്ബ് സുബ്ഹാനഹു വതആല നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനും നേരായ മാർഗം യഥാവിധി സമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് സാന്ദർഭികമായിട്ട് നിങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഇബാദിൻ്റെ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ അഭിമന്യരായ ഷാജിഹു ഷമീർ അസഹരി അവർഗൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മെ അഭിസംബോധനം ചെയ്യും. അസഹരി ഉസ്താദിനെ ആദരപൂർവം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനമുള്ള കൂട്ടുകാരെ, SKSSF ഇബാദ് സംസ്ഥാന സമിതിയുടെ കീഴിൽ റിസാല ഓൺലൈൻ ദഅ്‌വ ട്രെയിനിങ് കോഴ്സിൻ്റെ ഉദ്ഘാടന സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയത്. അൽഹംദുലില്ലാ, ഇസ്ലാമും നാസ്തികതയും എന്ന വിഷയത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിലാണ് നിങ്ങളിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പടച്ച റബ്ബ് ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പുതിയ കാലത്ത് ഇസ്ലാമിനെ അടുത്തറിയുവാനും ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിൻ്റെ നന്മയുള്ള മുഖത്തെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും പുതിയ സമൂഹത്തിൽ ഇസ്ലാമിക ദഅ്‌വ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടാനും ഈ കോഴ്സ് ഒരു കാരണമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. പടച്ച റബ്ബ് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നൽകപ്പെടുന്ന ഓരോ ക്ലാസുകളും ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ആവശ്യമായ നോട്ട്സുകൾ കുറിച്ചെടുക്കുകയും കൃത്യമായ പഠന പദ്ധതിയിൽ സജീവമായി ഇടപെടുകയും ചെയ്ത് നല്ലൊരു ദാഴിയായി മാറാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണമേ എന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ച റബ്ബ് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. എൻ്റെ ഉത്തരവാദിത്വം ഈ സംഗമത്തിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാം നന്ദി പ്രകാശിപ്പിക്കലാണ്. നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ച അധ്യക്ഷത വഹിച്ച അഭിമന്യനായ ഇബാദിൻ്റെ ഇൻചാർജുള്ള ബഹുമാനപ്പെട്ട സമസ്തയുടെ SKSSF സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ ആഷിഖ് കുഴിപ്പുറം ബഹുമാനപ്പെട്ടവർക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തു തന്ന റിസാല ഓൺലൈൻ ദഅ്‌വ ട്രെയിനിങ് കോഴ്സിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഭിമന്യനായ ഇബാദിൻ്റെ ചെയർമാൻ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഉദ്ഘാടന സംഗമത്തിൽ നമുക്ക് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു തന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ അഭിമന്യനായ കേന്ദ്ര മുഷാവർ അംഗം, ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അഭിമന്യനായ വൈസ് ചാൻസലർ ഉസ്താദ് ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി ഉസ്താദ് കൂരിയാട് അവറുകൾക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുള്ള ബഹുമാന്യരായ മുഴുവൻ കൂട്ടുകാർക്കും ഈ സംവിധാനത്തിന് നേതൃത്വം വഹിക്കുന്ന ഇബാദിൻ്റെ സംസ്ഥാന സമിതിയുടെ കൺവീനർ പ്രിയപ്പെട്ട മൻസൂർ ഹുദവി അറഫ ഉൾപ്പെടെ ഫാരിസ് തൃശൂർ ഉൾപ്പെടെയുള്ള മുഴുവൻ സമിതി അംഗങ്ങൾക്കും ഈ കോഴ്സിൻ്റെ ഉദ്ഘാടന സംഗമത്തിൽ പങ്കെടുത്ത എൻ്റെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കൾക്ക് മുഴുവൻ ഒറ്റവാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് മൂന്ന് സ്വലാത്തോടുകൂടി പിരിച്ചുവിടുന്നു. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.